അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള ചൈനയുടെ ശ്രമത്തിന് പിന്നിലെ ഗൂഢോദ്ദേശം മറ്റു പലതുമെന്ന രഹസ്യാന്വേഷണ വിഭാഗവും ബുദ്ധ സന്യാസിമാരും. തവാങ്ങിൽ 300-ലേറെ സൈനികരുമായി കടന്നു കയറാൻ ചൈന നടത്തിയ ശ്രമം ബുദ്ധവിഹാരങ്ങൾ ആക്രമിക്കാനായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. നൂറ്റാണ്ടുകളായി ടിബറ്റിലും അരുണാചൽ പ്രദേശിലുമായി നിലനിൽക്കുന്ന ബുദ്ധമതത്തെ തകർക്കലാണ് ചൈനയുടെ പ്രഖ്യാപിത നയം. ടിബറ്റിനെ കൈപ്പിടിയിലാക്കിയ ചൈന ഇനിയൊരു ബുദ്ധമത കേന്ദ്രം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാലാണ് ലാമയാകാൻ സാധ്യതയുണ്ടായിരുന്ന കുട്ടിയെ ചൈന തട്ടിക്കൊണ്ടുപോയത്. അതിനെതിരെ നിരന്തരം ടിബറ്റൻ ജനത പ്രക്ഷോഭം തുടരുന്നതിന് ഇടയാണ് തവാങ്ങിന് നേരെ കടന്നുകയറ്റ ശ്രമം നടന്നത്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളുടെ പഞ്ചൻ ലാമ ഇപ്പോൾ ബിരുദധാരിയാണെന്നും 6 വയസ്സിൽ ചൈനയിലേക്ക് കൊണ്ടുവന്ന ലാമ ഇപ്പോൾ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നുവെന്ന പരിഹാസവും ചൈനീസ് വിദേശകാര്യ വക്താവ് നടത്തിയിരുന്നു. പഞ്ചൻ ലാമയെ മോചിപ്പിക്കാനും വിട്ടയക്കാനും ചൈനയ്ക്കുമേൽ അമേരിക്കയും സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുന്നതിനിടെയാണ് ലഡാക്കിലെ ഗാൽവാനിന് സമീപമായ ആക്രമണത്തിന് ചൈന തുനിഞ്ഞത്, രണ്ടാമതും തോറ്റോടിയത്. ഇന്ത്യയുടെ ഭൂവിഭാഗമായിട്ടും ചൈന ഭയപ്പെടുന്നത് തവാങ്ങിൽ നിന്നും പുതിയ ലാമ ഉടലെടുക്കുമെന്നതാണ്. ദലായി ലാമയ്ക്ക് ശേഷം അത്തരം ഒരാൾ ഉയർന്നു വരാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഭരണപരമായി പോലും ബീജിംഗ് ലാമ വിഷയം ചർച്ച ചെയ്യുന്നുവെന്നതിന്റെ സൂചനയാണ് സൈനിക മുന്നേറ്റമെന്നാണ് വിലയിരുത്തൽ. ലാമമാരെല്ലാം ഇനി ചൈന പ്രഖ്യാപിക്കുന്നവരാകണമെന്ന നയത്തിനാണ് തവാങ്ങിലെ പുരാതന ബുദ്ധ സന്യാസിമാർ തടസ്സമായി നിൽക്കുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള ബുദ്ധമത അനുയായികൾ ദലായ് ലാമയും തവാങ്ങിലെ ബുദ്ധ സന്യാസിമാരും പറയുന്നതല്ലാതെ മറ്റൊന്നും മതപരമായി ഉൾക്കൊള്ളില്ലെന്ന സത്യമാണ് ചൈനയെ വിരളി പിടിപ്പിക്കുന്നത്. 1681 തവാങ്ങിൽ ഗാൽദാൻ നാങ്കേ ലാസെ എന്ന ബുദ്ധവിഹാരം സ്ഥാപിക്കപ്പെട്ടത്. ടിബറ്റിന്റെ എല്ലാ അധികാരത്തിനും തുല്യമായ സ്ഥാനമാണ് തവാങ്ങിനുമുള്ളത്. നിലവിൽ 14 ലാമയായി 87 വയസ്സുകാരനായ ദലായ് ലാമ പ്രായമേറെയായതോടെ അടുത്ത ലാമ അവരോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇത് തടയിലാണ് ചൈനയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.